السلام علیکم. ഹാദിർ ഖാദിർ ഹയ്യുമായ ജിന്നിനോട് ചോദിക്കാമെന്ന് ജബ്ബാർ മൗലവിക്കും സക്കരിയ മൗലവിക്കും മുമ്പേ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവർക്ക് മുമ്പും പറഞ്ഞിട്ടില്ല, അവരും പറഞ്ഞിട്ടില്ല, ശേഷവും പറഞ്ഞിട്ടില്ല. ജബ്ബാർ മൗലവിയും പറഞ്ഞിട്ടില്ല, സക്കരിയ സുലാഹിയും പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു വാദവും ഇല്ല. ഹയ്യും ഹാദിറും ഖാദിറും, ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിപ്പുള്ളവർ, ഹാദിർ എന്ന് പറഞ്ഞാൽ മുമ്പിൽ ഹാജറായവർ, ഖാദിർ എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുന്നവർ. ഇത് ഈ പദം ജിന്നുമായി ബന്ധപ്പെട്ട് മാത്രം പ്രയോഗിച്ച ഒന്നല്ല. ലോകത്തെ ഏത് സൃഷ്ടിയോടും, മനുഷ്യനടക്കമുള്ള ഏത് സൃഷ്ടിയോടും ഒരു കാര്യം നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അത് പ്രാർത്ഥന ആകുന്നതെപ്പോൾ അല്ലാത്തതെപ്പോൾ? നമ്മൾ നേരത്തെ പറഞ്ഞ ഉദാഹരണങ്ങളൊക്കെ എടുക്കാം. ഒരു മനുഷ്യനോട് പോയിട്ട് ഞാൻ കടത്തിലാണ് എന്ന് പറഞ്ഞാൽ ദുആ അല്ല. ഇനി എപ്പോൾ ദുആ ആകും? അത് വേർതിരിക്കാൻ വെച്ച മാനദണ്ഡമാണ് ഹയ്യും ഹാദിറും ഖാദിറും. ഒന്ന്, ആളെ ജീവിച്ചിരിപ്പുള്ള ആളാവണം. അപ്പൊ മരിച്ച ആളോട് ചോദിച്ചാൽ ശിർക്ക് തന്നെ. ആള് ഹാദിറാവണം, മുമ്പിലുള്ള ആളാവണം. എവിടെയോ കിടക്കുന്ന ആളോട് ഇവിടുന്ന് വിളിച്ചാൽ ഓൻ കേൾക്കുമെന്ന നിലക്കാണോ? ശിർക്ക് തന്നെ. മൂന്ന്, ഖാദിറാവണം. ഖാദിർ എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനെ കൊണ്ട് കഴിയോ ഇല്ലേ എന്നതല്ല. മനുഷ്യ പ്രകൃതിയിൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ അനുസരിച്ചുള്ള ചോദ്യമായിരിക്കണം. ഒരാളോട് പോയിട്ട് 10 ലക്ഷം ചോദിച്ചു, അയാൾ എനിക്ക് 10 രൂപ പോലും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? ഇല്ല. അയാൾ ഖാദിറല്ലല്ലോ എന്ന് വേണമെങ്കിൽ പറയാം, ആ ഖാദിറല്ല ഉദ്ദേശിച്ചത്. അതിനാണ് മാലാ യഖ്ദിറു അലൈഹി ഇല്ലല്ലാ, പടച്ച റബ്ബിന് മാത്രം സാധിക്കുന്നത്. പടച്ച റബ്ബല്ലാത്തവർക്ക് കഴിയാത്ത, രോഗം സുഖപ്പെടുത്തുക, ഹിദായത്ത് നൽകുക, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുക, നരക മോചനം നൽകുക തുടങ്ങിയ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി പ്രതീക്ഷിക്കുന്ന ഏത് വിഷയം? കടം വീട്ടിലും വിശപ്പുമാറിലും എല്ലാം അഭൗതിക വഴിയിൽ നൽകുക. അള്ളാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം. വിശപ്പ് മാറ്റുക രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന്, ഭക്ഷണം വാങ്ങിക്കൊടുത്ത് ആ ഭക്ഷണം കഴിച്ച വിശപ്പ് മാറും. ഇതെന്താണ്? ഖാദിറിന്റെ പണിയാണ്. അതേ വിശപ്പ് ഭക്ഷണം ഇല്ലാതെ മാറ്റ, ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറ്റ, അത് അല്ലാഹുക്ക് കഴിയുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വിശപ്പ് മാറ്റുക റബ്ബിനെ കഴിയുള്ളൂ, മറ്റാർക്കും കഴിയില്ല. അത് മറ്റൊരാൾ ചോദിച്ചാലോ, ഇവൻ ഖാദിറല്ല, അല്ലാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ഇവനോട് ചോദിച്ചു, അപ്പോഴും ശിർക്ക്. അത് ഏതു പടപ്പും, അത് മനുഷ്യനും കണക്കന്നെ, ജിന്നും കണക്കന്നെ, മലക്കും കണക്കന്നെ, എല്ലാം കണക്കന്നെ. ഏത് പടപ്പിനോടും നമ്മൾ ചോദിക്കുമ്പോൾ, ആള് ജീവനുള്ള ആളാണോ, മുമ്പിലുള്ളവരാണോ, ഈ സംഗതി അവർക്ക് ചെയ്യാവുന്ന പ്രകൃതത്തിൽപ്പെട്ട കാര്യമാണോ ചോദിക്കുന്നത് എങ്കിൽ അത് ദുആ എന്ന് പറയില്ല, അത് ചോദിക്കാം എന്നല്ല. ചോദിക്കാൻ പറ്റിയത് പറ്റാത്ത അത് ഏതൊക്കെ എന്തൊക്കെ അത് പ്രമാണങ്ങൾ വേറെ പറയും. ചോദിച്ചാ ദുആ എന്ന് പറയുമോ? ദുആ എന്ന് പറയില്ല. ദുആ എന്ന് പറയണമെങ്കിൽ ഒന്നുകിൽ ഹൈ അല്ലാതിരിക്കണം, മയ്യത്താവണം, ഹാദിർ അല്ലാതിരിക്കണം, ഗായിബാവണം, ഖാദിർ അല്ലാതിരിക്കണം, അഥവാ അല്ലാഹുക്ക് മാത്രം കഴിയുന്ന അല്ലെങ്കിൽ അല്ലാഹ് മാത്രം ചെയ്യുന്ന രൂപത്തിലുള്ള വഴിയിൽ അവൻ എന്ത് ചെയ്യണം? പ്രതീക്ഷിക്കണം. ആ അർത്ഥത്തിലാണെങ്കിൽ ശിർക്ക്, അല്ലെങ്കിൽ ദുആ അല്ല, ശിർക്ക് അല്ല. അതാണ് ജബ്ബാർ മൗലവി എഴുതിയത്, ഇരുട്ടിൽ തപ്പി നീങ്ങുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ആരെ കാണുന്നില്ല. ഈ ശബ്ദം കേൾക്കുന്നവരുണ്ടെങ്കിൽ, അവർക്ക് പറ്റുകയാണെങ്കിൽ ഒരു വെളിച്ചം തരുമോ എന്ന് ചോദിച്ചാൽ അതിൽ അഭൗതികത ഇല്ല എന്ന് എഴുതിയത്. അത് പറ്റുന്നല്ല, അതിൽ അഭൗതികത ഇല്ല. ഒരു ശബ്ദം കേട്ടു, ആരെന്താ അറിയില്ല, ജിന്നോ മലക്കോ മനുഷ്യനോ പോത്തോ മുറുകോ എന്തോ ആവട്ടെ, ഒരു ശബ്ദം കേട്ടു. ശബ്ദം കേട്ടപ്പോ എന്ത് പറഞ്ഞു? അല്ല, ഒരു വെളിച്ചം തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഈ ചോദ്യം അഭൗതിക ചോദ്യമല്ല, ഇത് ദുആ എന്ന് പറയില്ല. അതാണ് ജബ്ബാർ മൗലവി എഴുതിയത്. അത് അടിസ്ഥാന തത്വമാണ്, അത് അടിസ്ഥാന തത്വമാണ്, ആദം നബി മുതൽ സ്വീകരിച്ചു പോകുന്ന തത്വമാണ് ദുആ. അല്ലാഹുവിനോട് അല്ലാത്തത് അനുവദിക്കപ്പെട്ട വഴികളിൽ. എന്നാൽ ജിന്നിനോട് ഈ ചോദ്യം പറ്റോ? പറ്റൂല, അനുവദിക്കപ്പെട്ടിട്ടില്ല. ജിന്നിനോട് ഈ ചോദ്യം അനുവദിക്കപ്പെട്ടിട്ടില്ല, കാരണം നമുക്ക് അങ്ങനത്തെ ഒരു വഴി അല്ല വെച്ചിട്ടില്ല. ഈ ചോദ്യം പ്രാർത്ഥനയാകുമോ? പ്രാർത്ഥന ആവില്ല. പ്രാർത്ഥന ആകുമെപ്പോൾ ഇതിനപ്പുറം അഭൗതിക വഴിയിൽ ചോദിക്കുന്നുവെങ്കിൽ, അല്ലെ അല്ലാഹുക്ക് മാത്രം കഴിയുന്ന കാര്യം ചോദിക്കുന്നുവെങ്കിൽ അത് പ്രാർത്ഥനയായി മാറുകയും ചെയ്യും. അത് എല്ലാ സൃഷ്ടിക്കും ഒരുപോലെയാണ്. ചോദ്യം ശിർക്കാകുമെങ്കിൽ അത് ചെയ്യുമെന്ന് വിശ്വസിക്കലും ശിർക്കായി മാറും. ചോദ്യം ശിർക്കാകുമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന വിശ്വാസം ശിർക്കായി മാറും. വെളിച്ചം തരണേ എന്ന ചോദ്യം ശിർക്കാണെങ്കിൽ ജിന്നൊരു വെളിച്ചം കൊണ്ടുവന്ന് കൊടുക്കും എന്നുള്ള വിശ്വസിച്ചാൽ ശിർക്കായി മാറും. മലക്ക് ഒരാളെ സഹായിക്കും എന്ന് വിശ്വസിച്ച ശിർക്കാവും. ജിന്നൊരാളെ ഉപദ്രവിക്കും എന്ന് വിശ്വസിച്ച ശിർക്കാവും. അതാണ് അബ്ദുസ്സലാം സലമി പറഞ്ഞത്, അത് അയാളുടെ തൗഹീദാണ്.
നമ്മൾ പഠിപ്പിച്ച തൗഹീദോ? മലക്കൾ പതിരെയും സഹായിക്കുന്നുണ്ട്, ജിന്നുകളും പിശാചുകളും പതിരെയും ഉപദ്രവിക്കുന്നുണ്ട്. അതൊക്കെ ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ ശിർക്കല്ല. ആ സഹായവും ആ ഉപദ്രവവും ഉണ്ട് എന്ന് വിശ്വസിക്കൽ ശിർക്കല്ല. ചോദ്യം ശിർക്കാകുന്ന അടുത്ത് വിശ്വാസം ശിർക്കാവും. ഒരു പ്രാർത്ഥന ഒരു ഇബാദത്ത് ഉള്ളെന്ന് വരിൽ ഒരു വിശ്വാസം ഉണ്ടാകുമ്പോഴാണ്. ആ വിശ്വാസമാണ് ബേസ്. ആ വിശ്വാസം ഉണ്ടെങ്കിൽ ചോദ്യം ശിർക്ക്, വിശ്വാസം ശിർക്ക്. ചോദ്യം ശിർക്കാകാത്തടത്ത് ഈ വിശ്വാസം ശിർക്കാകുന്നില്ല എന്നർത്ഥം.